നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുഴുവൻ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ. സർവകലാശാലയിലെ പഠന സമുച്ചയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കേന്ദ്ര സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കാവ്യവൽക്കരണം ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന അധ്യാപക ദിനാഘോഷവും ടി ടി ഐ പി പി ടി ടി ഐ കലോത്സവവും കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കോഴിക്കോടും കാസർഗോഡും ജേതാക്കൾ. വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞതായി കെ എസ് ടി എ. ടി ടി ഐ കലോത്സവ വേദിക്കു മുന്നിൽ ഉപരോധം. ഉപ്പളയിൽ കഞ്ചാവ് വേട്ട. പിടികൂടിയത് 1200 ഗ്രാം കഞ്ചാവ്. പാണത്തൂർ സംസ്ഥാന പാതയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അംഗപരിമിതൻ ഉൾപ്പെടെ 2 യുവാക്കൾ മരിച്ചു. പോഷകാഹാര ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് സെമിനാർ നടന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുഴുവൻ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ. സർവകലാശാലയിലെ പഠന സമുച്ചയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ വികസനത്തിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഡി വി സദാനന്ദ ഗൗഡ പറഞ്ഞു. പെരിയ തേജസ്വിനി ഹിൽസിലെ ചന്ദ്രഗിരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ 8 പഠന കേന്ദ്രങ്ങളുടെ കെട്ടുനിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The area which can take forward the country only if our youth are given education in higher education sector, thereby the more than 60% of the youths who are across the country will be a asset not only for our country, they will be asset for the whole world. That is the vision of Honorable Prime Minister Narendra Modi ji. കേന്ദ്ര സർവകലാശാലയുടെ ഭാഗമായുള്ള മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയിൽ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തര മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേന്ദ്ര സർവകലാശാല മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ അധ്യക്ഷനായി. കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനൻ, പി കരുണാകരൻ എം പി, കെ കുഞ്ഞിരാമൻ എം എൽ എ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ശ്യാമളാദേവി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രവിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ സി ബൈജു സ്വാഗതവും വി ശശിധരൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർവകലാശാലയുടെ കെട്ടിട സമുച്ചയ ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ഉദ്ഘാടന ചടങ്ങ് കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ വേദിക്ക് പുറത്ത് വെയിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ചടങ്ങ് കാവ്യവൽക്കരിക്കുകയാണെന്നും ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചില്ലെന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ശക്തമായ പോലീസ് കാവലിൽ സമാധാനപരമായിട്ടാണ് പ്രതിഷേധം അരങ്ങേറിയത്. സംസ്ഥാന അധ്യാപക ദിനാഘോഷവും ടി ടി ഐ പി പി ടി ടി ഐ കലോത്സവവും കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവം ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ദേശീയ അധ്യാപക ദിനം, അത് സംസ്ഥാന തലത്തിലുള്ളത് നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ, അപ്പോൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തന്നെ ടി ടി ഐ പി പി ടി ടി ഐ മത്സരങ്ങൾ കൂടി നടത്തി വരുന്നു കഴിഞ്ഞ വർഷങ്ങൾ, ഏതാനും വർഷങ്ങളായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു എന്നതുകൊണ്ട് അതിനൊരു മാറ്റമുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. അധ്യാപക വിദ്യാർത്ഥികളുടെ മത്സരമാണല്ലോ, അധ്യാപക വിദ്യാർത്ഥികളുടെ മത്സരം എന്ന നിലയിൽ സ്വാഭാവികമായും അതിന് അതിൻ്റെതായ പ്രത്യേകത. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ അധ്യക്ഷയായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജാനകിക്കുട്ടി, കെ വേണുഗോപാലൻ നമ്പ്യാർ, പ്രിൻസിപ്പൽ കെ വസുമതി, ഹെഡ്മാസ്റ്റർ ശ്രീഹരിഭട്ട്, എം കെ വിനോദ് കുമാർ, വജ്രേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു.
അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അവാർഡ് വിതരണം ശനിയാഴ്ച നടക്കും. TTI കലോത്സവത്തിൽ കോഴിക്കോടും കാസർഗോഡും ജേതാക്കളായി. PPTTI കലോത്സവത്തിൽ കോഴിക്കോടും ജേതാക്കളായി. വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞിരിക്കുകയാണെന്ന് KSTA. അധ്യാപകർ നേരിടുന്ന പീഡനത്തിൽ പ്രതിഷേധിച്ച് KSTA അധ്യാപകർ കലോത്സവ വേദി ഉപരോധിച്ചു. കേരളമൊട്ടാകെ അധ്യാപകർ പീഡനത്തിനിരയാവുകയാണെന്ന് KSTA നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപകർ കടുത്ത പീഡനം നേരിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന RMSA വിദ്യാലയങ്ങളിൽ അധ്യാപകർക്ക് വേതനം ലഭിച്ചിട്ടില്ല. സംസ്ഥാന അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക കലോത്സവം KSTA ബഹിഷ്കരിച്ചു. പ്രതിഷേധമറിയിച്ച് നൂറുകണക്കിന് അധ്യാപകർ എത്തി. പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി PD ശ്രീദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കെ രാഘവൻ, എ പവിത്രൻ, എം ബാലകൃഷ്ണൻ, കെ മോഹനൻ, മീനാകുമാരി, ശാന്താകുമാരി, KV സുജാത തുടങ്ങിയവർ നേതൃത്വമേകി. പോഷക ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ISDSന്റെയും ഇന്ത്യൻ പീഡിയാട്രിക്സിന്റെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. കാഞ്ഞങ്ങാട് ICDSന്റെയും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെയും ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പത്മനാഭൻ ന്യൂട്രീഷനെ കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് അംഗൻവാടി വർക്കർ ഉണ്ടാക്കിയ വിവിധ ഇനം പോഷകാഹാരങ്ങളുടെ പ്രദർശനവും നടന്നു. ചടങ്ങിൽ കാഞ്ഞങ്ങാട് ശിശുവികസന പദ്ധതി ഓഫീസർ സുമ, ICDS സൂപ്പർവൈസർമാരായ ബേബി, വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. പാണത്തൂർ സംസ്ഥാന പാതയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടു പേർ മരിച്ചു. കാഞ്ഞിരടുക്കം സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. പാണത്തൂർ സംസ്ഥാന പാതയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു. ഇരിയ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്താണ് അപകടം നടന്നത്. കാഞ്ഞിരടുക്കം സ്വദേശികളായ അനീഷ്, ഷിബു മാത്യു എന്നിവരാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10:30 അപകടം നടന്നത്. അംഗപരിമിതനായ അനീഷ് ഓടിച്ചിരുന്ന 4-ചക്ര സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണാണ് ഇരുവരും മരണപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ഇരുവരെയും നാട്ടുകാർ മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കാഞ്ഞിരടുക്കത്തെ കറുകപ്പള്ളി പരേതനായ ജോസഫിന്റെയും അന്നമ്മയുടെ മകനാണ് മരണപ്പെട്ട അനീഷ്. കാഞ്ഞിരടുക്കത്തെ പരേതനായ ഏറ്റുമാനൂർക്കാരൻ ഇ എം മാത്യുവിന്റെയും റോസമ്മയുടെ മകനാണ് ഷിബു മാത്യു. ഉപ്പള മണ്ണൻകുഴിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. 1200 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. മണ്ണൻകുഴി സ്വദേശി നിയാസ് ആണ് പോലീസ് പിടിയിലായത്. ഉപ്പള മണ്ണംകുഴിയിൽ നിന്നും കഞ്ചാവ് പിടികൂടി. 1200 ഗ്രാം കഞ്ചാവാണ് മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. മണ്ണംകുഴി സ്വദേശി നൂർ മുഹമ്മദിന്റെ മകൻ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം എസ് ഐ പി പ്രമോദാണ് കഞ്ചാവ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. വ്യാഴാഴ്ച രാത്രി 10:30 നൈറ്റ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് മണ്ണംകുഴി ഗ്രൗണ്ടിനടുത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നിയാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവുമായി എത്തിയതാണെന്ന് മനസ്സിലായത്. പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ കഞ്ചാവ് സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 6 മാസം മുമ്പ് നിയാസിന്റെ വീട്ടു പരിസരത്തു നിന്ന് 12 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നെങ്കിലും പ്രതിയെ കിട്ടിയിരുന്നില്ല. നിയാസിനെ അറസ്റ്റ് ചെയ്തതോടെ ഈ കേസിനും തുമ്പുണ്ടായതായി പോലീസ് പറഞ്ഞു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ജനസാഗരത്തെ സാക്ഷിയാക്കി ചെറുവത്തൂർ എ കെ ജി ഭവൻ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഉദ്ഘാടന പ്രസംഗം. എ കെ ജി ഭവൻ ഉദ്ഘാടനത്തിന് ശേഷം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ വേദിയിലായിരുന്നു യെച്ചൂരിയുടെ ഉദ്ഘാടന പ്രസംഗം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് യെച്ചൂരി തന്റെ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയത്. RSSന്റെ റിമോട്ട് കൺട്രോളിലാണ് മോഡിയുടെ ഭരണമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമുദായിക വർഗീയ ശക്തികളുടെ വിളയാട്ടമാണ് രാജ്യത്ത് ആകമാനം നടക്കുന്നത്. എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നെല്ലാം മോദിയെ നിയന്ത്രിക്കുന്നത് RSS ആണ്. മതാടിസ്ഥാനത്തിലുള്ള വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് മോഡി സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The BJP government and Narendra Modi government is only implementing the RSS agenda of trying to transform the secular democratic Republic of India into their version of a very rabidly intolerant, a fascistic Hindu Rashtra, and that objective, how to fulfill, they are today meeting. The BJP earlier used to charge that earlier governments in India, not only the last Manmohan Singh government, even earlier governments were run by remote controls. Today it is proved if there is any government that is being run by remote control, it is this Narendra Modi government. Narendra Modi, the Prime Minister, is like the television screen. The RSS controls him. What expression he gives, what speech he gives, that is decided by the RSS remote, and that is happening in Delhi today. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. നേരത്തെ ഇഎംഎസ് സ്മാരക ഹാൾ പി കരുണാകരൻ എംപിയും നായനാർ സ്മാരക ലൈബ്രറി സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പി ജനാർദ്ദനൻ, എം രാജഗോപാലൻ, എ കെ നാരായണൻ, ടി വി ഗോവിന്ദൻ, വി പി പി മുസ്തഫ, വി പി ജാനകി, കെ പി വത്സരൻ തുടങ്ങിയവർ സംസാരിച്ചു. GUP സ്കൂൾ മുളിയാറിന് ബഹുനില കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വെള്ളിയാഴ്ച കൃഷിമന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മാപ്പിള GUP സ്കൂളിന് പി കരുണാകരൻ എംപിയുടെ ശ്രമഫലമായി എൻഡോസൾഫാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നബാർഡ് സഹായത്തോടെ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനൻ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ മക്കൾക്ക് പഠിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് സുഖമായിട്ട് ഈ ജില്ലയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉല്ലസിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ കേന്ദ്രം കൂടി ഈ പഞ്ചായത്തിൽ വരാൻ പോവുകയാണ്. 25 ഏക്കർ സ്ഥലത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ പുതുതായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാനസികമായും ശാരീരികമായും അതോടൊപ്പം തന്നെ അധ്വാനിക്കാൻ ശേഷിയുള്ളവർക്ക് അവർക്ക് സമ്പാദ്യവുമാക്കി മുന്നോട്ട് പോകുക എന്നതാണ് പുനരധിവാസ വില്ലയിലൂടെ ലക്ഷ്യമിടുന്നത്.
57 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർവഹിച്ചത്. എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനവും തദവസരത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ശ്യാമളദേവി, ജില്ലാ കളക്ടർ പി എസ് മുഹമ്മദ് സക്കീർ, ബി എം പ്രദീപ്, ജ്യോതിഷ് ജഗന്നാഥ്, എം മാധവൻ, വി പ്രേമാവതി, കെ എൻ ഹനീഫ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രമുഖരും പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ. തകർന്ന റോഡുകൾ, ദുരിതപൂർണമായ ഗതാഗതം, ജനത്തിന്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. പടന്നക്കാട് ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പടന്നക്കാട് മേൽപ്പാലം മുതൽ ചെറുവത്തൂർ വരെയുള്ള NH-17 റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നത് നിത്യകാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇവിടെ കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ അധികൃതർ ഈ ദുരിതയാത്ര കണ്ടില്ലെന്ന മട്ടിൽ മുഖന്നിരിക്കുകയാണ്. ഈ നില വീണ്ടും തുടർന്നാൽ നമ്മുടെ റോഡുകൾ രക്തകുളമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള ചിത്രശില്പ പ്രദർശനത്തിന് തിരക്കേറുന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ചിത്രശില്പ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് ചിത്രശില്പ പ്രദർശനം നടക്കുന്നത്. വാട്ടർ കളർ, ഓയിൽ കളർ, പെൻ ഡ്രോയിങ്, മ്യൂറൽ വിഭാഗത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ക്ഷേത്ര പരിസരത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല കലാകാരന്മാരുടെ ചിത്രശില്പ പ്രദർശനങ്ങൾ അന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നത്. അത് പിന്നീട് ലളിതകലാ അക്കാദമി മെമ്പർമാരുടെ ആവശ്യപ്രകാരം കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കുക. 25 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ചിത്രകാരന്മാരായ അരവിന്ദാക്ഷൻ, ഇ വി അശോകൻ, പ്രകാശൻ ബല്ല, സതീശൻ, കെ വി രശ്മ തുടങ്ങിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രദർശനം 6 സമാപിക്കും. മഞ്ചേശ്വരത്ത് വീട് കുത്തി തുറന്ന് മോഷണം. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഉദ്യാവാര സ്വദേശി അസീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. മഞ്ചേശ്വരത്ത് പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്നു. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. മഞ്ചേശ്വരം ഉദ്യാവാര റെയിൽവേ ഗേറ്റിന് സമീപത്തെ ജമീല മൻസിലിലാണ് മോഷണം നടന്നത്. 25,000 രൂപ മോഷ്ടിച്ചതായി വീട്ടുടമസ്ഥയായ സഫൂറ പറഞ്ഞു. മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. സഫൂറയുടെ ഭർത്താവ് അസീസ് ഗൾഫിലാണ്. കുടുംബസമേതം ബാംഗ്ലൂരിലായിരുന്ന സഫൂറ മകളുടെ യൂണിഫോം എടുക്കാനായി വീട്ടിലെത്തിയപ്പോഴാണ് വീട് തുറന്ന് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മഞ്ചേശ്വരം SIP പ്രമോദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. കുറച്ചുകാലമായി ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വിൽപ്പന, പിടിച്ചുപറി എന്നിവ സ്ഥിരമായി നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ സമീപങ്ങളിൽ വെക്കുന്ന ബൈക്കുകളിൽ നിന്ന് പെട്രോൾ മോഷ്ടിക്കുന്ന സംഘം സ്ഥിരമായി ഇവിടെ താവളമടിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമായി നിരവധി പേർ ഇവിടെ രാത്രികാലങ്ങളിൽ എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് യഥാസമയം ഇടപെട്ടാൽ ഇവരെ അമർച്ച ചെയ്യാൻ പറ്റുമെന്നും നാട്ടുകാർ പറയുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേശീയപാതയിലെ ആണൂർ പാലത്തിലും അപകട ഭീഷണി. കൈവരികൾ പൂർണ്ണമായും തകർന്നതോടെ പാലത്തിന് ഇപ്പോഴുള്ളത് നാട്ടുകാർ കുത്തിവെച്ച മരക്കമ്പുകളുടെ സുരക്ഷ മാത്രം. കാലിക്കടവിനോട് ചേർന്നുള്ള ആണൂർ പാലത്തിന്റെ സുരക്ഷിതത്തെ കുറിച്ച് ഉയർന്ന ആശങ്കകൾ ഏറെയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ അടിവശത്ത് സ്ലാബുകൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. വടക്കുവശത്ത് വളർന്നു നിൽക്കുന്ന ആൽമരമാണ് മറ്റൊരു ഭീഷണി. ഈ മരത്തിന്റെ വേരുകൾ സ്ലാബിനുള്ളിലേക്ക് കയറി നിൽക്കുന്നത് കാണാം. ഇവിടെ സ്ലാബ് ഇളകി വീണ ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന് വലിയ കുലുക്കം അനുഭവപ്പെടുന്നതായി സമീപവാസികൾ പറയുന്നു. പാലത്തിന് മുകൾവശത്ത് വീതി നന്നേ കുറവാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് വീതിയോടുകൂടി മാത്രമേ ഇതുവഴി കടന്നു പോകാൻ സാധിക്കുന്നുള്ളൂ. കൈവരികളില്ലാത്തത് കടുത്ത അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കൈവരികൾ തകർന്നതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളിൽ ചിലർ താൽക്കാലിക കൈവരി നിർമ്മിച്ചിരുന്നുവെങ്കിലും അതും നശിച്ചതോടെ ഇപ്പോൾ ഏതാനും മരക്കമ്പുകൾ മാത്രമായി മാറി. കൈവരിയില്ലാത്തതിനാൽ വാഹനങ്ങൾ താഴേക്ക് പതിക്കുന്ന സംഭവങ്ങൾ പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ഈ പാലത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയാലേ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാനാവുകയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുഴുവൻ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ. സർവകലാശാലയിലെ പഠന സമുച്ചയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കേന്ദ്ര സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കാവ്യവൽക്കരണം ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന അധ്യാപക ദിനാഘോഷവും TTI PPTTI കലോത്സവവും കാഞ്ഞങ്ങാട്ട് തുടങ്ങി.
കോഴിക്കോടും കാസർഗോഡും ജേതാക്കൾ. വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞതായി കെ എസ് ടി എ. ടി ടി ഐ കലോത്സവ വേദിക്കു മുന്നിൽ ഉപരോധം. ഉപ്പളയിൽ കഞ്ചാവ് വേട്ട, പിടികൂടിയത് 1200 ഗ്രാം കഞ്ചാവ്. പാണത്തൂർ സംസ്ഥാന പാതയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു, അംഗപരിമിതൻ ഉൾപ്പെടെ 2 യുവാക്കൾ മരിച്ചു. പോഷകാഹാര ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു, കാഞ്ഞങ്ങാട്ട് സെമിനാർ നടന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.